ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ടിപ്സ് മൈ ഓൺ ചെയ്യൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ മാസ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ഒരു ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോക്കനട്ട് മിൽക്ക് ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അത് ഈ ഒരു ഹെയർ കെയർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഹെയർ കെയർ മാസ്ക് എന്ന് പറയുമ്പോൾ ഹെയർ നല്ല സോഫ്റ്റ് ആവാൻ, സിൽക്കി ആവാൻ, ഡാൻഡ്രഫ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക്, മുടി നന്നായി കട്ടിയിൽ വളരാനൊക്കെ നല്ലൊരു ഇതാണ് നമ്മുടെ കോക്കനട്ട് മിൽക്ക് ക്രീം. നമ്മുടെ നാളികേരപ്പാലിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ക്രീം വെച്ചിട്ടും അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു മാസ്കാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മുടി നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും അതുപോലെ സിൽക്കി ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് മിൽക്ക് ക്രീമാണ്. പിന്നെ കടലമാവ് വേണം, ഹെന്ന പൗഡർ വേണം. ഹെന്നപ്പൊടി നമുക്കിത് ഇതുപോലെ ഒരു പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് ഇവിയോൺ 400 ക്യാപ്സ്യൂളാണ്, മൂന്നെണ്ണം വേണം. പിന്നെ ഒരു മുട്ട, മുട്ടയുടെ മഞ്ഞ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ചിലർക്ക് സ്മെല്ല് പിടിക്കില്ല എന്ന് പറഞ്ഞ കാരണം മഞ്ഞ ഒഴിവാക്കിയിട്ടുണ്ട്. വെള്ളം എന്തായാലും എടുക്കണം. മഞ്ഞ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 teaspoon ഒലീവ് ഓയിലാണ്. അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് 1 teaspoon ഒഴിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് തലയിൽ ആദ്യം ഓയിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യാം. നിങ്ങൾ ഓയിലിടുന്നവരാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഓയിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഇടാം. പാക്ക് ഇട്ട് ഒരു 45 minutes കഴിഞ്ഞിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ കോക്കനട്ട് മിൽക്ക് ക്രീമിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് എസൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ നമുക്ക് കുറച്ച് ബാക്കി വരികയാണ് ഈ കോക്കനട്ട് മിൽക്ക് ക്രീം ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 4 days ഇരിക്കും. സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിലിടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ കോക്കനട്ട് മിൽക്ക് ക്രീം ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വെറുതെ സ്കാൽപ്പുമ്പോൾ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു 5 minutes. അതിന് ശേഷം റൂട്ട് തൊട്ട് മുടിയുടെ ടിപ്പ് വരെ ഒന്ന് തേച്ചിടാം. എന്നിട്ടും ഇതേപോലെ നമുക്കൊരു 30 minutes കഴിയുമ്പോൾ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സ് ഞാനിപ്പോൾ ഓയിലിട്ട് കാണിക്കുന്നില്ല. എപ്പോഴും ഇടുമ്പോൾ ഓയിൽ ഇടാറുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാരണം ഇങ്ങനെ ഇട്ട് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ഓയിൽ മസാജിന് ശേഷം ഈ മാസ്ക് ഇടാം. അപ്പോൾ ഞാൻ മാസ്ക് നമ്മുടെ റൂട്ട് തൊട്ട് ടിപ്പ് വരെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫുള്ള് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയൊന്ന് നമുക്കൊന്ന് റോൾ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടി വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 45 minutes കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിക്കളയാം കേട്ടോ. പിന്നെ ചിലർക്ക് ഇങ്ങനെ നീരിറങ്ങണ പ്രശ്നം അല്ലെങ്കിൽ നീർവീഴ്ച അല്ലെങ്കിൽ അങ്ങനെ നിറയിലിട്ടാൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അതൊക്കെ ശ്രദ്ധിച്ചിട്ടിടുക. അപ്പോൾ മുടിയും ഇടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു ഫുള്ളായിട്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം.